യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദ്യനായ കെ വി രാജശേഖരൻ സാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം അഭിമാനമായ അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ എം ആർ ഗോപകുമാർ സാർ ഈ വേദിയിൽ എന്നോടൊപ്പമുള്ള കവയത്രി ശ്രീമതി ലക്ഷ്മി ചങ്ങനാറ സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ ജയകുമാർ തിരുമല അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ അധ്യക്ഷനും തിരുവനന്തപുരത്തെ സാംസ്കാരിക ദേശീയ സാംസ്കാരിക പരിപാടികളുടെ സംഘാടകനും ആയ ബഹുമാന്യനായ ശ്രീ എം ഗോപാൽജി ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ശുഭ സായാഹ്നം നേരുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ദിനം വൈകിയാണെങ്കിലും ആശംസകളും പകരുന്നു. നമ്മൾ കേരളപ്പിറവി ആചരിക്കുന്നത് അഥവാ ആഘോഷിക്കുന്നത് നവംബർ 1st '56 ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം നിലവിൽ വന്നു എന്ന് ആണ് എല്ലാവർക്കും അറിയാം. നമ്മൾ സംസാരിച്ചവരെല്ലാം അത് ഓർമ്മിപ്പിച്ചു. സ്വാഭാവികമായും ഒരു കുട്ടി ഇത് കേൾക്കുകയാണെങ്കിൽ അതിനു മുമ്പ് കേരളം എന്നൊരു നാടില്ലായിരുന്നു, ആ നാടിന് കേരളം എന്നല്ലായിരുന്നോ പേര് എന്ന് ചിന്തിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതാണ്. കുട്ടികൾ അങ്ങനെ സംശയിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ സംശയിക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നിശ്ചയമായും ഇങ്ങനെയുള്ള സംശയങ്ങളിൽ നിന്നാണ് അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. ആ അന്വേഷണങ്ങളാണ് കണ്ടെത്തലുകളിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ കേരളത്തെക്കുറിച്ച് നമുക്ക് കിട്ടാവുന്ന പരാമർശങ്ങൾ, കേരളം എന്ന നാടിനെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള പരാമർശങ്ങൾ, വിവരങ്ങൾ എത്രത്തോളം പഴക്കമുള്ളതാണ് എന്ന് ആലോചിക്കുമ്പോൾ വളരെ പഴക്കമുള്ളതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കറിയാം രാമായണം ആദികാവ്യമാണ്. ആദികാവ്യമായ രാമായണത്തിൽ തന്നെ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ തന്നെ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ പറ്റും. സീതാദേവിയെ അന്വേഷിച്ച് വാനരന്മാർ 4 ദിക്കിലേക്കും പോകണം എന്നാണ് വാനര രാജാവായ സുഗ്രീവൻ കൽപ്പിച്ചത്. 4 ദിശകളിലേക്ക് പോകണം, 4 ദിക്കിലേക്കും പോകണം. പ്രധാനമായിട്ടും ചെല്ലേണ്ടത് ദക്ഷിണഭാഗത്തേക്കാണ്, തെക്കൻ ദിക്കിലേക്കാണ്. കാരണം ആ ദിക്കിലാണല്ലോ സീതയെ കണ്ടെത്താനുള്ള സാധ്യത. ഏറ്റവും പ്രമുഖ പ്രബല വാനര വീരന്മാർ അങ്ങോട്ടാണ് പോയത്. അക്കൂട്ടത്തിൽ സുഗ്രീവൻ എടുത്തു പറയും, കേരളത്തിലും പോകണം. സംസ്കൃതത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ചോളാൻ പാണ്ഡ്യാഞ്ച കേരളാൻ. ചോള പാണ്ഡ്യ ദേശങ്ങൾ പിന്നിട്ട് കേരളം എന്ന പ്രദേശത്തും ചെന്ന് സീതാദേവി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. പറയുന്നത് സുഗ്രീവനാണ്. പറഞ്ഞത് എങ്ങനെയാണ്? 30 ദിവസത്തിനകത്ത് വിവരം വന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ എന്താകുമെന്ന് സുഗ്രീവൻ പറയേണ്ട. കാരണം സുഗ്രീവാജ്ഞയാണ്. സുഗ്രീവാജ്ഞയുടെ ഫലം എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വാൽമീകിക്ക് മുൻപ് തന്നെ കേരളം എന്നൊരു പ്രദേശമുണ്ടെന്നും അവിടെ സംസ്കാര സമ്പന്നരായ മനുഷ്യർ വസിക്കുന്നുണ്ട് എന്നും, അതുകൊണ്ടാണല്ലോ സീതാദേവി അങ്ങോട്ടും പോയിട്ടുണ്ടാകാം എന്ന് സംശയിക്കുന്നത്. വാൽമീകി മഹർഷി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രഹ്മാണ്ഡ പുരാണം അടുത്ത പുരാണമാണ്. പുരാണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏറ്റവും പഴക്കമുള്ള കൃതി പുരാണമാണ് എന്ന് വിചാരിക്കും. അത്ര പഴക്കമുള്ളതല്ല. പുരാണങ്ങൾക്ക് മുൻപാണ് ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രാമായണം ഇതിഹാസമാണല്ലോ, മഹാഭാരതവും ഇതിഹാസമാണ്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ 98-99 അധ്യായങ്ങളിലും പറയുന്നുണ്ട് കേരളം എന്ന പ്രദേശത്തെക്കുറിച്ച്. മഹാഭാരതത്തിലുണ്ട്, ദ്രോണപർവത്തിൽ 70 അധ്യായത്തിലുണ്ട്. 70 അധ്യായം ദ്രോണപർവത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്.
പിന്നെ നമ്മൾ അങ്ങനെ അന്വേഷിച്ചു വരികയാണെങ്കിൽ മഹാഭാരതത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയും കാമധേനുവിന്റെ മകളായ നന്ദിനി നന്ദിനി പശു വായിലെ നുരയിൽ നിന്ന് കേരളീയരെ സൃഷ്ടിച്ചു കേരളത്തിലെ മനുഷ്യരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഇതൊക്കെ കവി കൽപ്പനകളാണ് ചിലതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ് അതിന്റെ വിവക്ഷിതത്തിന്റെ വിചിന്തനം നമുക്കിപ്പോൾ പ്രസക്തമല്ലാത്തതുകൊണ്ട് അക്കാര്യത്തിലേക്ക് കടക്കണ്ട വനപർവം 254-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട് അവിടെ പറയുന്നത് കർണൻ കേരളീയരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കേരള പരാമർശം നമുക്ക് കാണാം എന്ന വസ്തുത നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ കാരണം ഇത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യം നമുക്കില്ല നമ്മുടെ കരിക്കുലത്തിൽ സിലബസിൽ ഇതൊന്നും ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് വീണ്ടും മഹാഭാരതത്തിലുണ്ട് സമരോത്സുകനായിട്ട് എത്തിച്ചേർന്ന സഹദേവനെക്കുറിച്ച് ഒരു പരാമർശം സഭാപർവത്തിൽ മഹാഭാരതം സഭാപർവത്തിൽ ഇതിനേക്കാളൊക്കെ രസകരമായ മറ്റൊരു കാര്യം മഹാഭാരതത്തിലുണ്ട് കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ഭരണാധിപൻ ഒരു രാജാവ് ഒരു കേരള രാജാവ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായി യുദ്ധം ചെയ്യാനല്ല അദ്ദേഹം പോയത് അദ്ദേഹം അവിടെ ചെന്നത് കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ധർമ്മത്തിൻ്റെ ഭാഗം വഹിക്കുന്ന പാണ്ഡവ സൈന്യത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു കേരള രാജാവിനെ കുറിച്ച് മഹാഭാരതത്തിൽ പരാമർശമുണ്ട് അപ്പൊ ആലോചിച്ച് നോക്കണം കേരളത്തിൻ്റെ പക്ഷപാതിത്വം എങ്ങോട്ടായിരുന്നു എന്ന് ആലോചിക്കണം ധർമ്മത്തിൻ്റെ പക്ഷത്താണ് കേരളത്തിൻ്റെ രാജാക്കന്മാർ അന്നും നിലയുറപ്പിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹം അവിടെ ചെന്ന് മഹാസനം അടുക്കള അതിൻ്റെ ചുമതല ഏറ്റെടുത്തു രാജാക്കന്മാർക്കും ഭടന്മാർക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ കാര്യമാണല്ലോ 18 ദിവസത്തെ യുദ്ധം ലക്ഷക്കണക്കിന് ആളുകളും ആനകളും കുതിരകളും ഒക്കെ ആയിട്ടുള്ള വലിയ സന്നാഹത്തോടു കൂടിയ അതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ യുദ്ധമാണ് അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്വമാണ് അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഇവിടെ നിന്ന് ഒരാൾ പോയി അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് പരാമർശിച്ച് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് പെരുംചോറ്റുദയനൻ എന്നാണ് അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ചെന്ന് പങ്കെടുത്ത കേരള രാജാവിന് പെരുംചോറ്റുദയനൻ എന്ന് പേര് തീർന്നില്ല കേരളീയർക്കത് അഭിമാനമായി നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ പോയി ധർമ്മയുദ്ധത്തിൻ്റെ ഭാഗത്തു നിന്ന് ഭഗവാൻ നയിക്കുന്ന യുദ്ധമാണ് ഭഗവാൻ തൂകുന്ന വെളിച്ചത്തിൽ നടക്കുന്ന യുദ്ധമാണ് സ്വാഭാവികമായും ആ വെളിച്ചത്തിൽ തന്നെയാണ് ഭാരതം ഭാവിയിൽ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിന്നൊരാൾ പോയി ഒരു ഭരണാധികാരി പോയി ഒന്ന് ആലോചിച്ച് നോക്കണം ആ കാലത്ത് ഒരു പഞ്ചായത്തിൽ നിന്നും മറ്റൊരു പഞ്ചായത്തിൽ ചെന്നെത്തണമെങ്കിൽ എത്ര മണിക്കൂർ സഞ്ചരിക്കണമെന്ന് ആലോചിച്ച് നോക്കണം തോട് നദി കുളം കാട് ചതുപ്പ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വഴിയില്ലല്ലോ വാർത്താവിനിമയ സംവിധാനങ്ങളില്ല വാഹനങ്ങളില്ല അപ്പോൾ ആ കാലത്ത് ഇതിന് വേണ്ട കോപ്പ് കൂട്ടിക്കൊണ്ട് കോപ്പ് എന്ന വാക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പ്രയോഗിക്കുന്നതെന്ന് ഇപ്പോൾ മലയാളിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയൊക്കെ വായിക്കുകയാണെങ്കിൽ അറിയാം രാജാക്കന്മാരെ നമ്മുടെ തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള കൽപ്പനകളിൽ കവിക്ക് 2 നാഴിയും കോപ്പും കൽപ്പിച്ചു കൊടുക്കാൻ ഉത്തരവായിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ദിവസം 2 നാഴി അരിക്ക് അരി വെച്ച് ഉണ്ടാക്കുന്ന ചോറും അത് കഴിക്കുന്നതിനാവശ്യമായിട്ടുള്ള കറികളും ബാക്കിയെല്ലാം അതിനാണ് കോപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് വന്ന് വന്ന് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലായി എന്നുള്ളതാണ് വാക്കുകൾക്ക് അങ്ങനെ അർത്ഥം മാറാം സെമാൻറ്റിക് ചേഞ്ചസ് 10-16 വിധത്തിൽ വാക്കുകളുടെ അർത്ഥം മാറാമെന്ന് ഭാഷാശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊരു കുറ്റമായിട്ടും ക്ഷീണമായിട്ടും ഒന്നും കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പെരുംചോറ്റ് ഉദയനൻ ചെയ്ത മഹത്തായ കൃത്യത്തെ സ്മരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു കൃതി ഉണ്ടായി നാടകമുണ്ടായി സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടത് അതിൻ്റെ പേര് അന്നദാതൃചരിതം എന്നാണ് അന്നദാതാവിൻ്റെ ചരിത്രം അപ്പോൾ കേരളം
അന്നദാനം ചെയ്തു, കുരുക്ഷേത്ര യുദ്ധത്തിൽ അന്നദാനം ചെയ്തു എന്നുള്ള മഹത്തായ ഒരു ധർമ്മം നിറവേറ്റിയ ആളുകൾ ആണ് നമ്മുടെ നാട്ടുകാർ. അപ്പോൾ അന്നദാനം മഹാദാനം എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് വരുന്നതിൻ്റെ അത് നമ്മുടെ സംസ്കൃതിയുടെ ആധാരത്തിൽ നിന്നാണ് ആ ആശയം വരുന്നത്. അത് സ്വാംശീകരിച്ചിട്ടാണ് ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്നദാതൃ ചരിതം എന്ന സംസ്കൃത നാടകവും ഉണ്ടായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള പരാമർശങ്ങൾ ചരിത്രത്തിൽ കൃതികളിൽ കാണാൻ സാധിക്കും. കാശി രാജാവിൻ്റെ മകൾ ശശികല, ശശികലയുടെ സ്വയംവരം, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഒരു കേരള രാജാവ് പോയിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നല്ല വധുവിനെ കിട്ടുകയാണെങ്കിൽ, സ്വയംവരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മത്സര പരീക്ഷ കൂടിയാണ്, അതിൽ വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് മത്സരിക്കാം, അതിന് തയ്യാറായി പോകുന്നു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, ആഗ്രഹമുണ്ട്, ആത്മവിശ്വാസവുമുണ്ട്. അങ്ങനെ പോയ ആളിനെ കുറിച്ച് ദേവീ ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാളിദാസൻ, മഹാകവി കാളിദാസൻ രഘുവിൻ്റെ ദിഗ്വിജയത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ, ദിഗ്വിജയം വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ തലമുടി ചുരുളിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയും. അപ്പോൾ കേരളം നല്ല സൗന്ദര്യമുള്ള ആളുകളുടെ നാടാണ് സ്ത്രീകൾ. അതുതന്നെ കേശം, കേശാലങ്കാരം, അത് വളരെ പ്രധാനമായിട്ട് സൗന്ദര്യത്തിൻ്റെ ഒരു മാനദണ്ഡമായി കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭയോത്സൃഷ്ട വിഭൂഷാണാം തേന കേരളയോഷിതാം അളകേഷു ചമൂരണേഹു പൂർണ്ണ പ്രതിനിധീകൃത എന്നാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. അളകങ്ങൾ, ചുരുണ്ട തലമുടി, ആ തലമുടി ചുരുളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളം എന്ന വാക്ക് ദേശനാമം മാത്രമായിട്ടല്ല പ്രയോഗിച്ചു കൊണ്ടിരുന്നത് എന്ന് നമ്മൾ അറിയണം. കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഭൂപ്രദേശം, മനുഷ്യാധിവാസമുള്ള ഭൂപ്രദേശം എന്ന് അങ്ങനെ പ്രയോഗിച്ചു കൊണ്ടിരുന്നത് പോലെ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ മലയാളം എന്ന് പറഞ്ഞാലും, മലയാളം എന്ന് പറഞ്ഞാലും കേരളം എന്ന് അർത്ഥമാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമി തിരുവടികളുടെ കൃതി പ്രാചീന മലയാളം, അത് പ്രാചീന കേരളത്തിൻ്റെ ചരിത്രമാണ്. കേരളത്തിൽ ഒരു കേരളീയൻ ആദ്യമായി ശാസ്ത്രീയമായിട്ട് രചിച്ച ചരിത്ര ഗ്രന്ഥമാണ് പ്രാചീന മലയാളം. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭാഷയെക്കുറിച്ചാണ് എന്ന്, പക്ഷേ അത് ഭാഷയെക്കുറിച്ചല്ല, കേരളത്തെക്കുറിച്ചാണ്. അത് ഒറ്റ പുസ്തകമായിട്ടല്ല സ്വാമി സങ്കല്പിച്ചതും, അതൊരു പരമ്പരയാണ്, ഗ്രന്ഥ പരമ്പരയാണ്. 5-ോ 6-ോ ഭാഗങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാം ഭാഗം ആണ് നമ്മൾക്ക് പരിചയമുള്ളത്. അത് ചില വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുമ്പോൾ പ്രബല വിഭാഗങ്ങളെക്കുറിച്ച് ആദ്യം പറയുമല്ലോ, മറ്റ് ഭാഗങ്ങളിൽ മറ്റ് വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ പലതും നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. സ്വാമിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയും അതിനൊരു കാരണമാണ്. എഴുത്തുകാരനാകണം എന്നൊന്നും സ്വാമിക്ക് ആവശ്യമില്ല. കാരണം എഴുത്തുകാരനായിട്ട് പേരോ പദവിയോ പ്രതിഫലമോ കിട്ടേണ്ടതൊരാവശ്യമാണ്. അങ്ങനെ ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നവരാണ് എഴുത്തുകാരാകുന്നത്. എന്തെങ്കിലും കുറവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കർമ്മം ചെയ്യേണ്ടി വരുന്നത് എന്നാണ് വേദാന്തം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ഒരു കുറവുമില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ചട്ടമ്പി സ്വാമി അങ്ങനെ ആയിരുന്നതുകൊണ്ട്, പരിപൂർണതയുടെ പര്യായമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിയത്. ചില ആളുകൾ അതൊരു കുറവായിട്ടും ആക്ഷേപമായിട്ടും ഒക്കെ പറയാറുണ്ട്. സ്വാമി വിശ്രമിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ചില ആളുകൾ തട്ടിവിടുന്നത് കേട്ടിട്ടുണ്ട്. അവർ വേദാന്തത്തിൻ്റെ വക്താക്കളായിട്ടും ഒക്കെ നമ്മൾ കാണും. പക്ഷേ ഈ തത്വം വേണ്ട വിധത്തിൽ ഗ്രഹിച്ചെങ്കിൽ അങ്ങനെ ഒരു കമൻ്റ് ഒരിക്കലും പുറപ്പെടുകയില്ല. അപ്പോൾ പ്രാചീന കേരളം എന്ന് വെച്ചാൽ പ്രാചീന മലയാളം എന്ന് വെച്ചാൽ പ്രാചീന കേരളം എന്നാണ്. കേരളനാട് എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ മലയാളനാട് എന്നും പറയാറുണ്ടല്ലോ. നമുക്ക് പ്രസിദ്ധീകരണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ആളുകൾ പരാമർശിച്ച രചിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതുപോലെ തന്നെ
2000 വർഷം മുൻപ് പല വിദേശ നാടുകളിലും നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് വാണിജ്യത്തിന് വേണ്ടിയും മറ്റും വന്നിട്ടുണ്ട് അവരെ വിദേശ സഞ്ചാരികളാണ് അവരുടെ കുറിപ്പുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ വന്നവരിൽ യവനന്മാരുണ്ട് പേർഷ്യക്കാരുണ്ട് ചൈനക്കാരുണ്ട് ധാരാളം വിഭാഗങ്ങളുണ്ട് അതിൽ യവനന്മാർ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേരവത്രോസ് എന്നാണ് കേരവത്രോസ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ കുറിപ്പുകളിൽ അവരുടെ ഭാഷയിൽ എഴുതിയ കുറിപ്പുകളിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടുള്ള സ്ഥലം നമ്മുടെ കേരളമാണ് അതുപോലെ തന്നെ ക്രിസ്തുവിന് മുൻപ് ഭരിച്ചിരുന്ന അശോക ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഒരു ലിഖിതത്തിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അത് അദ്ദേഹം പരാമർശിക്കുന്നത് കേതലപുത എന്നാണ് കേരളത്തിലെ ആളുകളെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് കേതലപുത എന്നാണ് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളം ഒരു പുതിയ നാടല്ല നമ്മളാണ് കേരളത്തെ സൃഷ്ടിച്ചത് നമ്മളാണ് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് കേരളത്തിൻ്റെ ആളുകൾ എന്ന് ആരെങ്കിലുമൊക്കെ അവകാശപ്പെടുകയാണെങ്കിൽ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് സംഘകാല സാഹിത്യം പരിശോധിച്ചാലും സംഘകാലം നമുക്കറിയാമല്ലോ ഒന്നുകിൽ ക്രിസ്തുവിന് മുൻപ് അല്ലെങ്കിൽ ആദ്യത്തെ 5 ശതകങ്ങൾ ക്രിസ്തു ആദ്യത്തെ 5 ശതകങ്ങൾ അങ്ങനെ ഒരു കാലമാണ് 2000 വർഷമെങ്കിലും പഴക്കമുണ്ട് അതിൽ തന്നെ ആയിരക്കണക്കിന് കവികളിൽ 45 പേരെങ്കിലും കേരളീയരായിരുന്നു ഇളം കോടികൾ ചിലപ്പതികാരമൊക്കെ നമുക്കറിയാവുന്നതാണ് ആ സമയത്ത് രചിക്കപ്പെട്ട പല കൃതികളിലും രേഖകളിലും ഈ നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പൽകുൻറകൂട്ടം എന്നാണ് പല കുന്നുകളുടെ കൂട്ടം കേരളത്തിൻ്റെ ഒരു പഴയ പേരെങ്ങനെയാണ് പൽകുൻറകൂട്ടം ഇപ്പോൾ കാസർഗോഡ് എന്ന് പറയുമ്പോഴും കൊച്ചു കുന്നുകളുടെ നാട് കാസർഗോഡ് പോയിട്ടുള്ളവർക്കറിയാം കൊച്ചു കൊച്ചു കുന്നുകളാണ് ആ പ്രദേശത്തുള്ളത് അപ്പോൾ കാസർഗോഡിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ട് എന്ന് നാട്ടുകാർ പറയാറുണ്ട് അപ്പോൾ കേരളത്തിന് തന്നെ മൊത്തത്തിൽ പല കുന്നുകളുടെ നാട് എന്ന പേരിൽ അങ്ങനെ പേരുണ്ടായിരുന്നു ചേരമാൻ നാട് എന്ന് അറിയപ്പെട്ടിരുന്നു ചേര രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്നു ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ് ഈ വസ്തുതകളൊന്നും പലപ്പോഴും നമ്മൾ അറിയാറില്ല കാരണം അത് അറിയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഈ നാട്ടിലെ ഭാഷയ്ക്ക് അല്ലെങ്കിൽ ആ ഭാഷയിൽ ഉണ്ടായ ചില ചിന്തകളെ ഭാഷയിലേക്ക് പകർന്നു വച്ചതിൻ്റെ ചരിത്രം നോക്കുമ്പോഴും വീണ്ടും ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പരാമർശിക്കേണ്ടി വരും അത് ലോകത്തിൽ എവിടെയാണ് മനുഷ്യ ജീവൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു മലയാളി ചിന്തിച്ചു എഴുതി വച്ചു അത് ചട്ടമ്പി സ്വാമിയാണ് ചെയ്തത് എവിടെയാണ് മനുഷ്യ ജീവിതം ഭൂമിയിൽ ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല അവർ ഉപയോഗിച്ച സംസാരിച്ച ഭാഷ ഏതായിരിക്കാം എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിചിന്തനം ഉണ്ടായിട്ടുണ്ട് അത് ആദിഭാഷ എന്ന പ്രബന്ധത്തിൽ ലഘു പുസ്തകത്തിൽ ചെറിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കന്യാകുമാരിക്കും സിലോണിനും ഇടയിൽ ഉണ്ടായിരുന്നതും കടലിൽ മുങ്ങിപ്പോയതുമായ കുമരിക്കണ്ടം എന്ന ദ്വീപിലാണ് ആദ്യമായിട്ട് മനുഷ്യ ജീവൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഇത് ആഫ്രിക്കയിലാണ് എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ശരിയാണ് ശാസ്ത്രം അങ്ങനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷെ ആ ആദ്യ ജീവസ്പന്ദം പ്രകടമായ സ്ഥലത്തിനോട് രേഖാപരമായിട്ട് തുലനമുള്ള അതിനോട് ഐക്യമുള്ള ഒരു പ്രദേശമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ ശാസ്ത്രം ഇപ്പോൾ യോജിക്കുന്നുണ്ട് അവിടെ സംസാരിച്ച ഭാഷയ്ക്ക് സ്വാമി പറയുന്നത് അതാണ് അദ്ദേഹം ആദിഭാഷ എന്ന് പറയുന്നത് പൂർവദ്രാവിഡ ഭാഷയാണ് നമ്മുടെ പിൽക്കാല ഭാഷാശാസ്ത്രജ്ഞന്മാർ ഡോക്ടർ കെ എം ജോർജ് എൽ വി രാമസ്വാമി അയ്യർ തുടങ്ങിയിട്ടുള്ള ആളുകൾ പറയുന്നത് മൂലദ്രാവിഡ ഭാഷ എന്നാണ് ദ്രാവിഡ ഭാഷകൾക്കെല്ലാം അമ്മയായ ഭാഷ മലയാളവും തമിഴും തെലുങ്കും കന്നഡവും ബ്രാഹുയും ഒക്കെ ഉൾപ്പെടുന്ന ദ്രാവിഡ കുടുംബത്തിന് ഒരമ്മയിൽ നിന്നാണ് ഈ മക്കൾ ഈ അനിയത്തി ചേട്ടത്തിമാരെല്ലാവരും പിറന്നിരിക്കുന്നത് അതാണ് ആദിഭാഷ അങ്ങനെ പറയുമ്പോൾ
നമുക്ക് ഇവിടെ നേരത്തെ രാജശേഖരൻ സാർ അത് ശക്തമായിട്ട് ഉന്നയിച്ച വാദമുണ്ടല്ലോ, ആര്യനെന്നും ദ്രാവിഡനെന്നും ഇന്ത്യൻ ജനത രണ്ടാണ്, വടക്കും തെക്കും ഉള്ളവർ ഒരു ഗോത്രത്തിലുള്ള കുലത്തിലുള്ളവരല്ല എന്ന ഒരു വാദം ശരിയല്ല എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ ഈ വാദത്തിൽ കൂടെ അറിയുന്നത്. ഈ വാദം തുടങ്ങി വെച്ചത് മാക്സ് മുള്ളർ ആണ് എന്നൊരഭിപ്രായം ഉണ്ടല്ലോ. പിന്നീട് വിദേശ മനസ്സിനെ വിദേശ ആശയത്തിനോട് വിധേയത്വമുള്ള മനസ്സുകളാണ് അത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത്. അത് നിഷ്കളങ്കമായിട്ട് പറയുന്നതല്ല, മനഃപൂർവ്വം ബോധപൂർവം തന്നെയാണ് പറയുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ പഠനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ടുള്ളതാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമി പൂർവദ്രാവിഡ ഭാഷ എന്ന് പറയുന്നതിനെ ഇപ്പോൾ ശാസ്ത്രവും അംഗീകരിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് യുണെസ്കോ ഭാഷകളുടെ പട്ടികയിൽ ഒന്നാമത് സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് തമിഴിനെയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായിട്ട് തമിഴിനെയാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അടുത്ത കാലത്ത് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം. അതാണല്ലോ വാരണാസിയിൽ നിന്ന് തമിഴകത്തേക്ക് ഉള്ള ഒരു ഒരു സാംസ്കാരിക സേതു ഉണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നതിൻ്റെ യുക്തി ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പല കട്ടിംഗ് എന്ന് പറയുന്ന പല ഏർപ്പാടുകളും വേറെ ചില ലക്ഷ്യത്തോടുകൂടിയാണ് എന്നതിൻ്റെ സാധുത വ്യക്തമാക്കുന്നതാണ് ഈ യുക്തികളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. മെക്കാളയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു, അദ്ദേഹം നടപ്പിലാക്കിയത് എന്തായിരുന്നു, അതെങ്ങനെ ലക്ഷ്യം കണ്ടു എന്ന് ഇനി നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അപ്പോൾ കേരളത്തെക്കുറിച്ച് പൗരാണികമായിട്ട് ഇത്രയധികം രേഖകൾ പ്രമാണങ്ങൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഒരു ചെറിയ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയതാണ്. കൂടുതൽ അന്വേഷിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും, അങ്ങനെ തന്നെ പ്രബന്ധങ്ങൾ പുസ്തകങ്ങൾ രചിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രദേശത്തെ കേരളം എന്ന പുതിയ സംസ്ഥാനമായിട്ട് പുനർനിർണയിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്, ഭാഷാടിസ്ഥാനത്തിലാണ്. 1953 ആന്ധ്രാപ്രദേശൊക്കെ വന്നു, ഭാഷയുടെ പേരിൽ ആദ്യമായിട്ട് മലയാളമല്ല, അപ്പോൾ ആന്ധ്രാപ്രദേശൊക്കെ അതിന് മുമ്പ് തന്നെ വന്നു. പിന്നെ 3 കൊല്ലം കഴിഞ്ഞാണ് കേരളം എന്ന സംസ്ഥാനം വരുന്നത്. ഭാഷ എന്ന ഒരു ഘടകത്തെ മാത്രം എടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തെ നിർണയിക്കുന്നതൊന്നും അത്ര യുക്തിസഹമായിരിക്കുകയില്ല എന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി തന്നെ അന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു യുക്തി വേണമല്ലോ, ഘടകം വേണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഭാഷയെ സ്വീകരിച്ചത്. അത് മാത്രമായി പോയതുകൊണ്ടുള്ള ഛേദം, അതുകൊണ്ടുള്ള വേദനയാണ് ഇവിടെ പലപ്പോഴും നമ്മളിൽ നിന്ന് അടർന്നു പോയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. എൻ്റെ കൂടെ അടുത്ത കാലത്ത് ഒരാൾ ഗവേഷണം ചെയ്തൊരു PhD സമ്പാദിച്ചിട്ടുണ്ട്. ഒരു PhD പ്രബന്ധം സർവകലാശാലയിൽ സമർപ്പിച്ച് അദ്ദേഹത്തിന് ബിരുദം കിട്ടിയ ഒരു ഗവൺമെൻറ് കോളേജ് അധ്യാപകനാണ്. അദ്ദേഹം ഈ 4 താലൂക്കുകളിലൊന്നിൽ അപ്പുറത്ത് ജനിച്ച ആളാണ്. അപ്പോൾ ചെറുപ്പക്കാരനാണെങ്കിലും ആ ശക്തമായ വികാരം, ആ വേദന, അതുകൊണ്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പക്ഷെ ആ വികാരം നമ്മുടെ ഹൃദയത്തെ മുറിച്ചു മാറ്റിയാൽ, അതിനെ പിന്നെ തുന്നിക്കെട്ടിയൊക്കെ വെച്ചാലും ഉണങ്ങാത്ത ആ മുറിവിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചോര പൊടിയും ചോര ഇറ്റു വരും എന്നുള്ളതിൻ്റെ തെളിവാണ്. അദ്ദേഹം വലിയ വിഷയമായതുകൊണ്ട് ഒരു ചെറിയ ഒരു തന്തുവിൽ ഒരു ധാരയിൽ കേന്ദ്രീകരിച്ചു. അങ്ങനെ തെക്കൻ തിരുവിതാംകൂറിലെ നായർ സമുദായം ചരിത്രം സംസ്കാരം അതിജീവനം എന്ന പേരിലാണ് പ്രബന്ധം തയ്യാറാക്കിയത്. PhD കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ കാലത്ത് ഇതിൽ ഭാഗഭാക്കായിരുന്ന പല വ്യക്തികളെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ ഗവേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ KV തുക്കുറിശ്ശി സാറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ കലാകൗമുദിയിൽ വരികയും ചെയ്തു, അവൾ പോയി കാണുകയും ഒക്കെ ചെയ്തു. എങ്ങനെയാണ് ഒരു ജനവിഭാഗം രണ്ട് ആയിത്തീരുന്ന, കുടുംബങ്ങൾ രണ്ട് ഭാഗത്തായി പോകുന്ന,
ചരിത്രം തന്നെ മുറിക്കപ്പെടുന്ന ആ അനുഭവം ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ കണ്ടെത്തി വരുമ്പോൾ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ അവസ്ഥയിലേക്കൊക്കെ ചിന്തകൾ കടന്നു ചെല്ലുന്ന നിലയിലേക്ക് എത്തി ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പോൾ 10 ആം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മലയാളത്തിൻ്റെ ചോദ്യക്കടലാസ് തമിഴിൽ അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് 10 കൊല്ലത്തിന് മുമ്പ് കന്യാകുമാരി ജില്ലയിൽ ഇവിടുത്തെ ഒരു ഭരണാധികാരിയും അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല ഒരു മന്ത്രി അന്നത്തെ സാംസ്കാരിക മന്ത്രിയുള്ള വേദിയിൽ വെച്ച് ഞാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞത് പലപ്പോഴും നമ്മൾ തന്നെ പറയുന്ന മറുപടിയാണ് നമ്മൾ മലയാളികൾ ഭാഷാഭ്രാന്തന്മാരല്ല എന്ന് വെച്ചാൽ നീ ഉന്നയിച്ചാൽ നിനക്ക് ഭ്രാന്താണ് അതുകൊണ്ട് മിണ്ടരുത് എന്നാണ് പരോക്ഷമായിട്ട് അതിൻ്റെ സന്ദേശം ഭാഷാഭ്രാന്താണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഭ്രാന്തനാണെന്ന് കേൾക്കാൻ എനിക്ക് എന്തായാലും ഇഷ്ടമില്ല ഇനി ഞാൻ അങ്ങനെ കേട്ടാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഭ്രാന്തനാണ് എന്നെങ്ങാനും അവരറിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും അവരിങ്ങനെ സംശയിക്കുന്ന ആളുകളാണല്ലോ ഇതാണോ ആണോ എന്ന് അപ്പോൾ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് നമ്മൾ അവിടെ കയറി ചെല്ലുകയാണെങ്കിൽ പോയില്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഈ വിഷയം സംസാരിക്കാതെയാകും അതാണ് ഒരു രാഷ്ട്രീയ തന്ത്രം അതാണ് അപ്പോൾ അങ്ങനെ ഏതായാലും ഭാഷയുടെ അടിസ്ഥാനത്തിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന എന്താണ് ഐക്യ കേരളം നിലവിൽ വന്നു എന്നാണ് അല്ലേ കേരള പിറവി ഐക്യ കേരളം നിലവിൽ വന്നു എന്ന് അവിടെയും നമ്മുടെ കുട്ടിയുടെ മനസ്സിലൊരു ചോദ്യം വരണം നേരത്തെ നമ്മൾ ഇത്രയും കൃതികളിൽ പരാമർശിക്കപ്പെട്ട കേരളം എന്ന ജനവിഭാഗത്തിൻ്റെ ഭൂപ്രദേശത്ത് മനുഷ്യർക്കിടയിൽ അതിനു മുമ്പ് ഐക്യമില്ലാതിരുന്നോ ഐക്യമില്ലാതിരുന്നോ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂട്ടിയോജിപ്പിച്ചിട്ടാണ് കേരള സംസ്ഥാനം വന്നത് അത് തന്നെ എത്രയോ കൊച്ചു നാടുകളായിരുന്നു അല്ലേ നമുക്കറിയാമല്ലോ എത്ര കൊച്ചു നാട്ടു ഒരു പഞ്ചായത്തിൻ്റെ വലിപ്പമുള്ള നാട്ടുരാജ്യം പോലും ഇവിടെ ഉണ്ടായിരുന്നു നീലേശ്വരം രാജാവിനുണ്ടായിരുന്ന ഭൂസ്വത്തിൻ്റെ എത്രയോ അധികം ഭൂസ്വത്ത് ഉണ്ടായിരുന്നു എഴുത്തുകാരനും പത്രാധിപരുമായിരുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർക്ക് വേങ്ങയിൽ എന്നൊരു കുടുംബമാണ് വടക്കേ മലബാറിലെ പല പ്രബല കുടുംബങ്ങളിൽ ഒന്നാണ് വേങ്ങയിൽ നീലേശ്വരം രാജാവ് കവികൾക്ക് കുഞ്ഞിരാമൻ നായർക്കൊക്കെ പട്ടുമുളയൊക്കെ കൊടുത്തിട്ടുള്ള രാജാവാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭൂസ്വത്തിനേക്കാൾ കൂടുതൽ സ്വത്തുണ്ടായിരുന്നു നമ്മുടെ എഴുത്തുകാരൻ കുഞ്ഞിരാമൻ നായനാർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി പലതായിട്ട് പിരിഞ്ഞു കിടന്ന നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് മനുഷ്യർക്കിടയിൽ ഐക്യമില്ലാതിരുന്നു ഐക്യമുണ്ടായിരുന്നു യോജിപ്പോടെ തന്നെയാണ് ആളുകൾ ജീവിച്ചിരുന്നത് അപ്പോൾ 56 ശേഷം ഐക്യ കേരളം നിലവിൽ വന്നു പലതായി പിരിഞ്ഞു കിടന്ന കേരളത്തിലെ ഭൂപ്രദേശങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഏക കേരളം ഉണ്ടായോ ഐക്യ കേരളമോ ഏക കേരളമോ നമ്മുടെ പ്രയോഗം എങ്ങനെ വേണം എന്ന് ആലോചിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ തിരുത്താനൊന്നും പറ്റുകയില്ല എങ്കിലും നമുക്ക് ആലോചിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ആണ് നമുക്ക് കന്യാകുമാരി ശുചീന്ദ്രം പത്മനാഭപുരം തുടങ്ങിയ ചരിത്ര പ്രധാന സ്ഥലങ്ങൾ ചരിത്ര നായകന്മാർ രാജാ കേശവദാസൻ വേലുത്തമ്പി ദളവ അതിനു മുമ്പ് പുനച്ചൽ പരിചമാനൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ചരിത്രം വേറെ ഉണ്ട് അങ്ങനെ 4 താലൂക്കുകൾ നേരത്തെ ഗോകുമർ സാർ പറഞ്ഞല്ലോ കൽക്കുളം വിളവൻകോട് അഗസ്തീശ്വരം തോവാള 4 താലൂക്കുകൾ ഈ തോവാളയ്ക്കും ഒരു പ്രാധാന്യമുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയപ്പോൾ തോവാള ചുരം കടത്തി വിട്ടപ്പോഴാണ് നാട് കടത്തലായത് കാരണം അവിടം വരെ ഈ നാടാണ് പിന്നെ ഇതിൻ്റെ വടക്കേറ്റത്തുകൂടെയും നാട് കടത്തലുണ്ടായിട്ടുണ്ട് ഇത് അത്ര പ്രസിദ്ധമല്ലെന്നേ ഉള്ളൂ എൻ സി ശേഖരനെ നാട് കടത്തിയിട്ടുണ്ട് അതെവിടെയാണെന്നറിയാമോ അരൂക്കുറ്റിപ്പാല വടക്കേറ്റം അവിടം കടത്തി വിട്ടപ്പോഴത്തേക്കും മറ്റേ രാജ്യമായി അപ്പോൾ അങ്ങറ്റത്തൂടെയും കടത്തി വിട്ടിട്ടുണ്ട് ഇവിടെ കൂടെയും കടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ഒരു എലുകയൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ നാട് 56 ഇത് വന്നു തെക്കൻ തിരുവിതാംകൂറിലുള്ള ജനതയുടെ ദുഃഖവും വേദനയും ഒക്കെ നമുക്കറിയാം വടക്കേ മലബാറിൽ അത്യുത്തര കേരളത്തിൽ ദക്ഷിണ കാനഡ ജില്ലയിൽ നിന്നും കുറേ സ്ഥലങ്ങൾ കിട്ടിയല്ലോ അവിടെ അത് കിട്ടിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഇതുപോലെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയാണോ ചെയ്തത് എന്നുള്ളതും നമ്മൾ ആലോചിക്കണം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെല്ലാം പുറത്ത് പറയുന്നത് നല്ലതല്ല എങ്കിലും 1 എന്ന തീയതി ആ ഭാഗത്തുള്ള ജനങ്ങൾ കലണ്ടറിൽ കറുത്ത മഷിയുണ്ട് കലണ്ടർ വാങ്ങിച്ചാൽ അന്ന് തന്നെ വെട്ടിക്കളയും അവരിഷ്ടപ്പെടുന്നില്ല അവരാഗ്രഹിക്കുന്നത് കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലനിൽക്കാനാണ്
അപ്പൊ ഇങ്ങനെ ഒരു അസ്വസ്ഥത വടക്കും തെക്കും സൃഷ്ടിച്ചുകൊണ്ടുണ്ടായതാണ് നമ്മുടെ കേരളം. അതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, സങ്കുചിത താല്പര്യങ്ങൾ. ഞാൻ വേറെ ഒരിടത്ത് അടുത്ത ദിവസം ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ പ്രമുഖ പണ്ഡിതന്മാരത് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരുന്ന കാമരാജിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാബല്യം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഭാഗത്ത് നേശമണി നാടാരായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് 15 MLA ഇവിടെ വരുമായിരുന്നു. ആ MLA വന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രാബല്യം, പിന്നീട് കേരളത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് സ്വയം വിശ്വസിക്കുന്ന കക്ഷിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യം വിലപ്പോവുകയില്ല എന്ന് കണ്ട ഒരു കാര്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ശരിയല്ലേ? ഇതിന് ഒത്താശ ചെയ്തതിൽ ഒരു മലയാളി തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്നും സത്യത്തിൽ മൈക്കിൽ കൂടെ പറയേണ്ട കാര്യമല്ല. ഈ സംസ്ഥാന പുനർനിർണയ സമിതിയിൽ മലയാളികളുടെ അഭിമാനമായ ഒരു വലിയ മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സർദാർ കെ എം പണിക്കർ. അദ്ദേഹം പല രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിയും എത്രയോ സർവകലാശാലയുടെ വൈസ് ചാൻസലറും അങ്ങനെ അംബാസഡറും ഒക്കെ ആയിട്ടിരുന്ന ആളാണ് മാധവ പണിക്കർ. ചാലയിൽ മാധവ പണിക്കർ നമ്മുടെ കാവാല നാരായണ പണിക്കരുടെ സ്വന്തം അമ്മാവനാണ്. ആ കുടുംബത്തിൽ ആ മറ്റൊരു ശാഖയിൽ പിറന്നവരാണ് അയ്യപ്പ പണിക്കർ സാറും ഒക്കെ. അപ്പോൾ അതാണ് ആ തറവാട്. അദ്ദേഹത്തിൻ്റെ മകൾ ദേവകി പണിക്കരെ കല്യാണം കഴിച്ചത് എം എൻ ഗോവിന്ദൻ നായർ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. സ്വാഭാവികമായും ഭരണത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടത് എം എൻ ഗോവിന്ദൻ നായരായിരിക്കും. ആ പ്രതീക്ഷ. അപ്പോൾ അവിടുന്ന് വരുന്ന തമിഴ്നാട് കോൺഗ്രസിൻ്റെ 15 MLAമാർ നിയമസഭയിൽ ഒരു ബ്ലോക്കായിട്ടിരുന്ന് ഈ മെജോറിറ്റിക്ക് ഒരു ഭീഷണിയായാൽ എന്ന ഒരു വിഷയം അന്ന് ഉണ്ടായിരുന്നു. സത്യമാണല്ലോ ഞാനീ പറയുന്നത്. ഞാൻ ഇത് ചരിത്രം വായിച്ചതല്ല, പ്രായമായ ആളുകളുടെ കൂടെ നടന്നും അവർ പറയുന്നത് കേട്ടുമൊക്കെ മനസ്സിലാക്കിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുള്ളത് കേൾക്കാൻ അവസരം കിട്ടിയതുകൊണ്ടാണ്. പക്ഷേ അവസാനം എന്ത് പറ്റി? എം എൻ ഗോവിന്ദൻ നായരല്ല മുഖ്യമന്ത്രി ആയത് എന്നുള്ളത് വേറൊരു കാര്യം. അത് അങ്ങനെയൊക്കെ നടന്നത് ഒരു നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അല്ലേ സാർ? ശരിയല്ലേ? ഞാൻ പറയും, അതാണ് മുതിർന്ന ആളുകൾക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള പല രാഷ്ട്രീയ താല്പര്യങ്ങളും ഈ സംസ്ഥാന പുനർനിർണയത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിൻ്റെ ഛേദം പലയിടത്തായിട്ട് ആളുകൾ ഇപ്പോഴും പേറുന്നു. പക്ഷേ ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ദേശീയതയെ സ്ഫുടം ചെയ്തെടുക്കുന്നതിൽ കേരളത്തിൽ നിന്ന് ഉണ്ടായ സംഭാവന അഗണ്യം ആയിരുന്നില്ല, ഗണ്യമായ സംഭാവന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും കൃതികളിൽ പരാമർശം വന്നു. പക്ഷെ അതൊന്നുമല്ല നമുക്ക് എടുത്തു പറയേണ്ടത്. അത് നേരത്തെ രാജശേഖരൻ സാറ് പറഞ്ഞുപോയി, ശങ്കരാചാര്യ സ്വാമികളുടെ സംഭാവന. കേരളത്തിൽ ഇന്ന് വരെ ജനിച്ചതിൽ ഒന്നാമൻ ആര് എന്ന് ചോദിച്ചാൽ അറിയപ്പെടുന്നതിൽ ശങ്കരൻ എന്നല്ലാതെ ഒരു ഉത്തരവില്ല. അത്രയ്ക്ക് നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഔന്നത്യമുള്ള മഹാപുരുഷനാണ് ശങ്കരാചാര്യ സ്വാമികൾ. അദ്ദേഹം 32 വർഷമേ ജീവിച്ചുള്ളൂ. അദ്ദേഹം സംഭാവന ചെയ്ത ദർശനം മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരാവുന്നതിൻ്റെ പരസീമയിൽ ആണ് ഇന്നും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബുദ്ധിക്ക് എത്താൻ പറ്റാത്തതാണല്ലോ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുടെ ആദ്യത്തെ പടവ് അല്ലെങ്കിൽ ആദ്യത്തെ വാതിൽ. ആ വഴിക്ക് ചെന്നാലും ശങ്കരൻ വിഭാവനം ചെയ്തത് അദ്വൈതം എന്ന ആ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഉന്നതമായ ദർശനം ലോകത്ത് അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷെ അതുപോലെ തന്നെ രാഷ്ട്രീയമായും പൊളിറ്റിക്കലായും അദ്ദേഹത്തിന് വലിയ ഒരു സങ്കല്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. 4 മഠങ്ങൾ ഭാരതത്തിൻ്റെ 4 ദിക്കിൽ സ്ഥാപിച്ച് ഇതാണ് ആ ഓരോ ദിക്കിൻ്റെയും കേന്ദ്രം, നമ്മുടെ അതിർത്തിയുടെ പരമപ്രധാനമായ സ്ഥാനം എന്ന് മാത്രമല്ല അവിടെയൊക്കെ ആരൊക്കെ എങ്ങനെ പൂജ നടത്തണം എന്നത് സംബന്ധിച്ചും അദ്ദേഹം വ്യവസ്ഥ ചെയ്തു.
അങ്ങനെയാണല്ലോ ഉത്തരേന്ത്യയിലെ പൂജ ചെയ്യുന്നത് കേരളത്തിലെ നമ്പൂതിരിയാണ് ഇപ്പോഴും ഇന്നും. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം വ്യവസ്ഥപ്പെടുത്തി വച്ചത് നമ്മൾ ആലോചിക്കുമ്പോൾ ഭാരത രാഷ്ട്രം ഋഷിയുടെ സങ്കല്പത്തിൽ നിന്നും രാഷ്ട്രം പിറന്നു എന്നാണ് വേദത്തിൽ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത്. വേദങ്ങളിലെ രാഷ്ട്രഗീതം ചതുർവേദങ്ങളിൽ പ്രത്യേകിച്ചും ഋഗ്വേദം മുതൽ വരുന്ന അഥർവവേദം ഉൾപ്പെടെയുള്ള വേദങ്ങളിൽ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മാത്രം എടുത്ത് പി നാരായണക്കുറുപ്പ് സാർ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, രാഷ്ട്രങ്ങളിലെ വേദങ്ങളിലെ രാഷ്ട്രഗീതം. അപ്പോൾ ഋഷിമാരുടെ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നന്ദിനി പശുവിൻ്റെ വായിലെ നുരയിൽ നിന്ന് മനുഷ്യരുണ്ടായി എന്ന് പറയുന്നത്, സമയം അതിക്രമിക്കുന്നു. എന്തായാലും ടി പി ശാസ്ത്രമംഗലം സാറ് വരാത്തതുണ്ട്, എനിക്ക് നിങ്ങളെ കുറച്ചുകൂടി ബോറടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ ആ ഒരു ഭാരതീയ ദേശീയതയുമായി ബന്ധപ്പെട്ട സംഭാവനയുടെ കാര്യം. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 10 കൊല്ലം ആകുമ്പോഴേക്കും കേരളം എന്ന പുതിയ സംസ്ഥാനവും വന്നു. അതിനുശേഷം ഇവിടെയുള്ള ആളുകളുടെ പരിസ്ഥിതി എങ്ങനെയായി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചരിത്രത്തിനോടും സംസ്കാരത്തിനോടും പൈതൃകത്തിനോടുമുള്ള ആഭിമുഖ്യം ആണ് ഒന്നാമത്തത്, പ്രതിജ്ഞാബദ്ധത രണ്ടാമത്തതാണ്. അതാണ് വേണ്ടത്. പ്രതിജ്ഞാബദ്ധത പോകട്ടെ, ആഭിമുഖ്യം തന്നെ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇവിടെ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ മെക്കാളെ പ്രഭുവിൻ്റെ ആ വിദ്യാഭ്യാസ പദ്ധതി അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. ഇവിടെ നടപ്പിലാക്കിയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ സന്തോഷം, അഭിമാനം, ചാരിതാർത്ഥ്യം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വീർപ്പ് മുട്ടിക്കുന്ന സത്യം വന്നാൽ വിളിച്ചു പറയാതിരിക്കാനൊക്കില്ലല്ലോ. അങ്ങനെയാണല്ലോ ഒരു സിനിമയിൽ ഇന്നസെൻ്റ് രാത്രി മണികണ്ഠനാശാരി രാത്രി എന്ന് വിളിച്ചു പറയുന്നതും പോലീസുകാർ കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യം വരുന്നത്. അതുപോലെ ഇദ്ദേഹവും ചെയ്തു. അദ്ദേഹം അച്ഛന് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. മെക്കാളെ പ്രഭു അച്ഛനയച്ച കത്തുകൾ, ആ കത്തുകൾ സമാഹരിച്ച പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസം ഭാരതത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ 2-3 എണ്ണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു ഹിന്ദുവും തൻ്റെ മതത്തോട് ആത്മാർത്ഥമായ നിഷ്ഠ പുലർത്തില്ല. ആഗ്രഹിച്ച കാര്യമാണ്. എങ്ങനെയുണ്ട്, എങ്ങനെ നടപ്പിലായി? 2, നിറം കൊണ്ടും രക്തം കൊണ്ടും ഇന്ത്യക്കാരനാണെങ്കിലും അഭിരുചിയിലും അഭിപ്രായത്തിലും സദാചാരബോധത്തിലും വിചാരശൈലിയിലും ഇംഗ്ലീഷുകാരായ വർഗം ആയിരിക്കും ഇത് പഠിച്ചിറങ്ങുന്ന ഈ നാട്ടുകാർ. 3, ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന പ്രഥമവും പ്രധാനവുമായ കാര്യം അങ്ങനെ ഒരു രാഷ്ട്രമില്ലെന്നുള്ളതാണ്. 17 അല്ലേ, അങ്ങനെ ഒരു രാഷ്ട്രമില്ല. നാനാ രാഷ്ട്രങ്ങളടങ്ങിയ ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ പേരാണ് ഇന്ത്യ. പല പല ദേശീയതകൾ എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഉണ്ടാവുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിത്ത് ആര് വിതച്ചു, എങ്ങനെ വിതച്ചു? കരിക്കുലത്തിലാണ് ഇത് വിതച്ചത്. ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, മദ്രാസ് ഹൈക്കോടതി ഒരു കേസ് പരിഗണിച്ചു. ഇന്ത്യയിലെ ആര്യാധിനിവേശത്തെ സംബന്ധിച്ച് ഒരു ബാലാജി ഫയൽ ചെയ്ത കേസാണ്. ഹൈക്കോടതി അത് സ്വീകരിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചില്ല. അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും അഭിപ്രായം പറയേണ്ട ഏജൻസികൾ NCERT SERT ഒക്കെ ആണല്ലോ, അവരാണല്ലോ കരിക്കുലം തയ്യാറാക്കുന്നത്. അപ്പോൾ അവർ ഇത് സംബന്ധിച്ചുള്ള കമ്മിറ്റിയിൽ വിദഗ്ധരോട് നിർദ്ദേശിക്കാം, അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഏത് കാര്യവും നീട്ടിക്കൊണ്ടു പോകാനും നടപ്പിലാക്കാതിരിക്കാനും സൗകര്യമാണ്. കോടതി പറഞ്ഞു 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തിരിക്കണം. നിങ്ങൾ ചർച്ച ചെയ്യാം എന്ന് സമ്മതിച്ചിരിക്കുന്ന ഏജൻസികളിൽ ഈ പരാതിക്കാരനെ കൂടി വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ബോധിപ്പിക്കണം നിങ്ങളുടെ യുക്തികൾ. ആര്യനെന്നും ദ്രാവിഡനെന്നുമുള്ള വിഭജനം നിങ്ങൾ കാലങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
അത് യുക്തി ഇന്ന ഇന്നതാണ് കാരണങ്ങൾ ഇന്ന ഇന്നതാണ് എന്ന് പറഞ്ഞു പരാതിക്കാരനായ ബാലാജിയെ ബോധിപ്പിക്കുകയും വേണം എന്ന കൃത്യമായ ഒരു വിധി ഇന്നലെ പുറപ്പെടുവിച്ചു രണ്ട് ദിവസം മുമ്പ് പുറപ്പെടുവിച്ചു അപ്പോൾ ഈ നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഈ സമ്പ്രദായം ശരിയല്ല എന്ന് കോടതികൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് രാജ്യം രാഷ്ട്രം എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വന്നതിനെ തുടർന്നാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു വിധേയത്വം മാനസികമായ വിധേയത്വം വന്നുപെട്ടത് മുൻപ് നമ്മുടെ പ്രധാനപ്പെട്ട അറിവുകളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് സംസ്കൃതത്തിലാണ് അങ്ങനെ സൂക്ഷിച്ചത് കൊണ്ടാണ് അത് പരിരക്ഷിക്കപ്പെട്ടത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ശങ്കരാചാര്യസ്വാമിയുടെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നത് 1200 കൊല്ലം മുമ്പാണ് എന്നാണ് നമ്മൾ അക്കാദമിയുമായിട്ട് അംഗീകരിക്കുന്നത് ആ കാലത്ത് ശങ്കരാചാര്യസ്വാമി അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം എഴുതിയത് സംസ്കൃതത്തിലാണ് പക്ഷേ അദ്ദേഹം വീട്ടിൽ അമ്മയോടും കൂട്ടുകാരോടും നാട്ടുകാരോടും സംസാരിച്ചത് സംസ്കൃതത്തിലായിരിക്കില്ലല്ലോ ഇവിടെ ഒരു ഭാഷ അന്ന് ഉണ്ടായിരുന്നല്ലോ പക്ഷെ ആ ഭാഷയിൽ അല്ല അദ്ദേഹം ഈ ഗഹനമായ വിചാരങ്ങൾ രേഖപ്പെടുത്തിയത് അങ്ങനെ ചെയ്തതുകൊണ്ട് സംസ്കൃതത്തിൽ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് ദേശീയ മാനത്തിൽ ദേശീയ പരിപ്രേക്ഷ്യത്തിൽ ഇപ്പോൾ വിദേശങ്ങളിൽ പോലും സ്വീകാര്യമായ ഒരു സൗകര്യം നമുക്ക് കിട്ടി അത് നിലനിൽക്കും അല്ലേ ഇതിൻ്റെ ഒരു ദുരന്തം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധ ഭഗവാന്റെ സംഭാവനകളെക്കുറിച്ച് ആലോചിച്ചാൽ മതി ബുദ്ധന്റെ സാരോപദേശങ്ങളും മറ്റും പാലി ഭാഷയിലാണ് രേഖപ്പെടുത്തിയത് പാലി ഭാഷ ഇന്നില്ല അതൊരു ജീവഭാഷ അല്ല ഇന്ന് അതുകൊണ്ട് അത് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശങ്കരാചാര്യസ്വാമികളുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് സംസ്കൃതം ഡെഡ് ലാംഗ്വേജ് മൃതഭാഷ എന്നല്ലേ മൃതഭാഷയാണോ മൃതഭാഷയാണെങ്കിൽ ഇത് സംഭവിക്കുമോ ഇല്ല അപ്പോൾ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ യുക്തികളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിച്ചത് അപ്പോൾ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട അറിവുകളും സംസ്കൃതത്തിലായിരുന്നു അത് കേരളത്തിലായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ അന്നദാതൃചരിതം സംസ്കൃതം ഇവിടെ ഉണ്ടായി ശങ്കരാചാര്യസ്വാമികളുടെ കൃതികൾ ഉണ്ടായി മേൽപുത്തൂരിൻ്റെ പ്രക്രിയാ സർവസ്വം വ്യാകരണം നാരായണീയം തുടങ്ങിയിട്ടുള്ള കൃതികൾ സംസ്കൃതത്തിലുണ്ടായി തൊട്ടടുത്ത ജില്ലയിൽ കൊല്ലം ജില്ലയിൽ കൊടുമൺ എന്ന സ്ഥലത്ത് ശക്തിഭദ്രൻ ശങ്കരാചാര്യസ്വാമിയുടെ അതേ കാലത്ത് രാജശേഖരൻ എന്ന രാജാവ് ഭരിക്കുന്ന കാലത്ത് അവിടെ ജീവിച്ചുകൊണ്ട് എഴുതിയതാണ് ആശ്ചര്യ ചൂടാമണി എന്ന നാടകം അപ്പോൾ ഇതൊക്കെ സംസ്കൃതത്തിലായതുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നു നമ്മുടെ നാടിൻ്റെ പെരുമയായിട്ട് നമുക്ക് അഭിമാനിക്കാൻ വക തരുന്നു അങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇത് ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലായതിനെ തുടർന്ന് ഇംഗ്ലീഷ് ആ സ്ഥാനത്തേക്ക് വന്നു ഇംഗ്ലീഷ് വന്നപ്പോൾ പറ്റിയതെന്താണ് ഇംഗ്ലീഷിൽ എഴുതുന്നതും പറയുന്നതും ആണ് വരേണ്യം അതാണ് ആധുനികം അതാണ് ശാസ്ത്രീയം അതിനാണ് മാന്യത അതിനാണ് ഔന്നത്യം എന്ന ഒരു തോന്നൽ വന്നു അപ്പോൾ 5 വാക്യം മലയാളത്തിൽ പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ കൂടെ ചേർത്ത് അവസാനം അങ്ങ് പറഞ്ഞാൽ ആള് കേമനാണ് എന്ന് കേൾക്കുന്നവർ വിചാരിച്ചു കൊള്ളുന്നതിലേക്ക് എത്തിയത് ഇതാണ് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം ആ വഴിക്ക് വന്നു പക്ഷേ നമ്മൾ ആലോചിക്കണം അതിനു മുമ്പ് നമുക്ക് വിദ്യാഭ്യാസ പദ്ധതി ഇല്ലായിരുന്നു വിദ്യാഭ്യാസം സാർവജനീനമല്ലായിരുന്നു എങ്കിലും പ്രാഥമിക തലത്തിലെങ്കിലും നമുക്ക് തനതായ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായിരുന്നു അതാണ് നാട്ടെഴുത്തച്ഛന്മാരുടെ പരമ്പര ആ നാട്ടെഴുത്തച്ഛന്മാരിൽ വെച്ച് ഏറ്റവും വലിയ എഴുത്തച്ഛനാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അത് ഏകാധ്യാപക വിദ്യാലയമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും മലബാറിലൊക്കെ അത് ഉണ്ടായിരുന്നല്ലോ അതാണല്ലോ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ രവി വന്നെത്തുന്നത് അപ്പോൾ ഇത് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ആ ഏകാധ്യാപക വിദ്യാലയം നാട്ടെഴുത്തച്ഛന്മാർ നടത്തുന്ന എഴുത്തു പള്ളി അവിടുത്തെ മണലിലാണല്ലോ കുട്ടിയുടെ വിരൽ പിടിച്ചിടുന്നത് ഇപ്പോഴും കൊല്ലം കഴിഞ്ഞാൽ വടക്കോട്ടുള്ള ജില്ലകളിൽ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുന്നതിന് മുമ്പ് എഴുത്തുപള്ളിയിൽ പോയി എഴുത്തച്ഛന്മാർ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ പഠിപ്പിച്ച ഒരാളിന് കിട്ടിയ ഗുരുദക്ഷിണയുടെ പേരിലാണ്
ഏത് ഗോത്രാധിപതികാരൻ എന്ന് പറയുന്നത്. ഞാൻ കുറെ കാലം കോട്ടയത്ത് അതിനടുത്തുള്ള സ്ഥലത്തൊക്കെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി ഒരു കാര്യമാണത്. ഇപ്പോൾ അതും അവിടത്തുകാർ പോലും മറന്നുപോയി. ഗുരുനാഥന് ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ഒരുത്തൻ വിചാരിച്ചു നെല്ലാണല്ലോ ദക്ഷിണയായിട്ട് കൊടുക്കുന്നത്, അന്ന് അതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇടങ്കഴി നെല്ല് കിഴിയിൽ കൊണ്ട് കൊടുക്കും, ചാക്കിലോ എവിടെയെങ്കിലും ഒരിടത്ത് കിഴി അഴിച്ചങ്ങിടും, എല്ലാം കൂടെ വന്ന് വീഴും. ഒരുത്തൻ വിചാരിച്ചു നമ്മുടെ എൻ്റെ അമ്മയുടെ ദാരിദ്ര്യമൊക്കെ കൊണ്ട് നമുക്ക് അത്രയും കൊടുക്കാനില്ല, കൂടുതലായിട്ട് പതിരിപ്പുണ്ട്. തിരിച്ചറിയില്ലല്ലോ, നെല്ലും പതിരും കൂടെ ഒരുമിച്ച് കലത്തിൽ കൊടുത്താലും ആരറിയാൻ പോകുന്നു. അതുകൊണ്ട് ഈ ശിഷ്യൻ എന്ത് ചെയ്തു, കൊണ്ട് കൂട്ടത്തിൽ ഇതഴിച്ചിട്ടു. എല്ലാം കഴിഞ്ഞ് ഗുരുപത്നി ഇത് പുഴുങ്ങാനായിട്ട് എടുത്ത് നോക്കിയപ്പോൾ നാവ് നഷ്ടപ്പെട്ട ഭാഷ നഷ്ടപ്പെടുന്ന വിഭാഗം അടിമയാണ്. വേറെ ഏതൊക്കെയോ ഉടമകൾ അനുശാസിക്കുന്നത് അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. അവർ തെളിക്കുന്ന വഴിയിലൂടെ പറ്റം പറ്റമായിട്ട് സഞ്ചരിച്ചു കൊള്ളും, അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ നടത്തിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ അനന്തര ഫലങ്ങളാണ് ഞാൻ നേരത്തെ മൂന്ന് വാക്യം പറഞ്ഞത്. ലോകക്കാലയുടെ നിങ്ങൾ ചർച്ചകളും മറ്റുമൊക്കെ പരിശോധിച്ച് നോക്കൂ. ചില സാംസ്കാരിക നായകർ, ബുദ്ധിജീവികള്, ചില രാഷ്ട്രീയ കക്ഷികള്, ചില മുന്നണികള്, ചിലടത്തെ ഭരണ സംവിധാനങ്ങൾ വരെ ഈ ആശയങ്ങളല്ലേ പറയുന്നത്, അല്ലേ? ഇന്ത്യയിൽ ഒരു രാജ്യം, ഒരു രാഷ്ട്രമില്ല, നമുക്ക് നമ്മുടെ സ്വത്വം ഇല്ല, തുടങ്ങിയിട്ടുള്ളത് ഇന്നും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഈ പഴുതിൽ കൂടിയാണ് ഛിദ്രശക്തികൾ, വിഘടനവാദികൾ, തീവ്രവാദികളൊക്കെ മുഴഞ്ഞു കയറി മുതലെടുപ്പ് നടത്തുന്നത്. കുടുംബജീവിതം തകർക്കാൻ ആഹ്വാനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അതുപോലെ തന്നെ മൗലികവാദം പ്രകടിപ്പിക്കുന്ന സ്വത്വ രാഷ്ട്രീയം, സ്വത്വവാദം, അങ്ങനെയുള്ള രാഷ്ട്രീയം, ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന പേരിലൊക്കെ നമ്മൾ കേൾക്കുന്നത്, ഇതൊക്കെ കൂടെ വരുന്ന ഒരു സംഗതിയാണ്. അത് വലിയ ചർച്ചാ വിഷയമാണ്. നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.